നാട്ടിൽ കാറോ അല്ലെങ്കിൽ ടൂ വീലർ എങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരുന്ന മാറ്റവും നമ്മളെല്ലാം ബാധിക്കുന്ന വിഷയമാണ്. രാജ്യത്തെ വാഹന ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. തേർഡ് പാർട്ടി വാഹന ഇൻഷുറൻസ് പ്രീമിയമാണ് വർദ്ധിപ്പിച്ച് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുക്കിയ പ്രീമിയം ജൂൺ 1 മുതലാണ് നിലവിൽ വരിക. ഇനി എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രീമിയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നോക്കാം. 1000 cc വരെയുള്ള സ്വകാര്യ കാറിൻ്റെ, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾക്കും കാറുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അപ്പോൾ 1000 cc വരെയുള്ള കാറുകളുടെ പ്രീമിയം 2072 രൂപയിൽ നിന്ന് ഇപ്പോൾ 2094 രൂപ എന്ന നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ തുകയാണ് താഴെ കാണിച്ചിരിക്കുന്നത്, 2072. അത് 2094 ഒരു ചെറിയ വർധനയാണ് എങ്കിലും ഉയർന്നിട്ടുണ്ട്. ഇനി 1000 cc മുതൽ 1500 cc വരെ കുറച്ചുകൂടി വില കൂടിയ, കുറച്ചുകൂടി കരുത്തുള്ള വണ്ടികൾക്ക് ഇപ്പോൾ 3221 രൂപയാണ്. അത് 3416 രൂപ എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുന്നു തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇനി മറ്റൊന്ന്, കാറുകളുടെ പ്രീമിയത്തിൽ വരുന്ന മാറ്റം, അത് വലിയ മാറ്റങ്ങളല്ലെങ്കിൽ പോലും ആളുകളെ ചെറിയതായിട്ടെങ്കിലും ബാധിക്കും. 1500 cc മുകളിലുള്ള വാഹനങ്ങൾ, നമ്മൾ 1500 വരെയുള്ളതാണ് പറഞ്ഞത്, 1500 cc മുകളിലുള്ള കാറുകളുടെ പ്രീമിയം തുക കുറയും എന്നതുകൂടി ഈ ഉത്തരവിലുണ്ട്. ഇനി പ്രീമിയം ഏകദേശം 7897 രൂപയിൽ നിന്ന് 7890 രൂപയായിട്ടാണ് കുറയുക എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇനി ഇരുചക്രവാഹനം, അതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇരുചക്ര വാഹനത്തിലെ കുറവ് എങ്ങനെയാണെന്ന് നോക്കാം. 75 cc വരെയുള്ള, അതായത് സ്കൂട്ടർ വിഭാഗത്തിലൊക്കെ വരുന്ന 75 cc വരെയുള്ള വാഹനങ്ങൾക്ക് 538 രൂപയാണ് ഇനി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത്. അത് 150 cc, 75-നും 150 cc ഇടയിലുള്ള ടൂ വീലർ ആണെങ്കിൽ 714 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം വരിക. 150 cc മുകളിൽ, അതിനും 350 cc ഇടയിലുള്ള കുറച്ചുകൂടി കരുത്തുകൂടിയ വില കൂടിയ വാഹനങ്ങളാണെങ്കിൽ 1366 രൂപ എന്നതാണ് പുതിയ ഇൻഷുറൻസ് പ്രീമിയം. ഇനി 350 cc മുകളിൽ, അത് വളരെ കുറവാണ്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെയൊക്കെ കൂടുതൽ വണ്ടികളുണ്ടെങ്കിൽ പോലും പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്ര cc മുകളിൽ വരാറില്ല. അത്രയും cc, 350 മുകളിൽ cc ഉള്ള വാഹനങ്ങൾക്കാണെങ്കിൽ 2804 രൂപ എന്നതാണ് ഇൻഷുറൻസ് പ്രീമിയം. പക്ഷേ ഈ ഉത്തരവിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ഇളവുകൾ കൂടിയുണ്ട്. നമ്മൾ ഈ കൂടിയതിനെക്കുറിച്ച് പറയുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകൾ, അതിന് 15% വരെ നികുതിയിൽ ഇളവ് ലഭിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഒപ്പം വിൻറ്റേജ് കാറുകളുടെ പ്രീമിയം, ഈ പഴയ വാഹനങ്ങളൊക്കെ വളരെ ക്രേസായിട്ട് സൂക്ഷിച്ച് നടക്കുന്നവരുണ്ട്, ആ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിൽ 50% ഇളവ് നൽകും എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങൾക്ക്, അതിൻ്റെ ഒരു ഉപയോഗം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 15% ഇളവാണ് ഈ പുതിയതായുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളാണെങ്കിൽ 7.5% ഇളവ് കൂടി നൽകുന്നു. അപ്പോൾ ചില ഇളവുകളുണ്ട്, കുറവുകളുണ്ട്, അതിനൊപ്പം ചില വർധനയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് പുറത്തിരിക്കുന്നത്. ഇനി